നമസ്കാരം. ഓഡർ കുമ്പാരക്കോളനിയിലെ ഈ കുടുംബത്തിന്റെ അവസ്ഥ നാടിനെ ലജ്ജിപ്പിക്കുന്നതാണ്. നമ്മുടെ നാട് പുരോഗതി കൈവരിച്ചു എന്ന് നാം സ്വയം അവകാശപ്പെടുന്ന ഇക്കാലത്ത് തലാപ്പിൽ രാജിന്റെ വീട് അധികാരികൾ എന്തേ കാണാതെ പോയത്? ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി ഓഴൂർ കുമ്പാരക്കോളനിയിലെ ഈ കുടുംബത്തിന്റെ ദുരവസ്ഥ ഇനിയും കണ്ടില്ലെന്ന് നടിക്കരുത്. രണ്ട് പെൺമക്കളുമായി പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മറച്ച കൂരയിൽ ഈ കുടുംബം കഴിയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. വീടിന് അപേക്ഷ നൽകിയെങ്കിലും ഇതുവരെയും ഒരു നടപടിയുമായില്ല. മക്കളുടെ പഠനം പോലും ഏറെ ആശങ്കയിലാണ്. ഒഴൂർ ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡിൽ ഉൾപ്പെട്ട കുമ്പാര കോളനിയിലെ തലാപ്പിൽ രാജന്റെ കുടുംബത്തിന്റെ അവസ്ഥയാണിത്. പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മറച്ച വൈദ്യുതി പോലും ഇല്ലാത്ത ഈ കൂരയിലാണ് 9-ലും 3-ലും പഠിക്കുന്ന രണ്ട് പെൺമക്കളുമായി രാജനും കുടുംബവും കഴിയുന്നത്. ബാത്റൂമില്ല, പിന്നെ അതുപോലെ തന്നെ മോൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങളില്ല, കറണ്ടില്ല, മണ്ണെണ്ണ വിളക്കിലാണ് നമ്മൾ കത്തിച്ചിട്ട് കുട്ടികളെ പഠിക്കുന്നത്. പിന്നെ ബാത്റൂമും കാര്യങ്ങളൊന്നുമില്ല, ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ജീവിതം. ഇപ്പോൾ കൊറോണ വന്നിട്ട് പണിക്കും കാര്യങ്ങൾക്കൊന്നും പോകാൻ വയ്യ, മുട്ടിവേദന ഓരോവേനൊക്കെ ആയിട്ട് ഭയങ്കര പ്രയാസത്തിലാണ്. അതിപ്പോൾ ഏത് സംഘടന ആയ രീതിയിൽ ഒരു വീട് നമുക്കൊരു സ്വപ്നമാണ്. പഞ്ചായത്തിൽ 3 വർഷമായിട്ട് അപേക്ഷ 3 വർഷത്തിന് മുന്നേ അപേക്ഷ കൊടുത്താണ്, അതിലൊരു റീപ്ലൈ കിട്ടിയിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷന് MLA വന്ന് പറഞ്ഞ് പിന്നെ വീട് ഞാൻ ശരിയാക്കി തരാം, ലൈഫിൽ കിട്ടിയില്ല ഞാൻ എടുത്തുതരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നാവോ എന്ന് അറിയില്ല. 4 വർഷം മുൻപ് വീടിനായി അപേക്ഷ നൽകിയെങ്കിലും സ്വന്തമായി റേഷൻ കാർഡില്ലെന്ന കാരണത്താൽ അപേക്ഷ നിരസിച്ചു. പിന്നീട് സ്വന്തം കാർഡുണ്ടാക്കി ലൈഫ് മിഷൻ വഴി അപേക്ഷ നൽകിയെങ്കിലും ഇതുവരെയും അതേക്കുറിച്ച് ഒരു വ്യക്തതയും ആയില്ല. ഓഫീസുകൾ കയറിയിറങ്ങിയിട്ടും നേതാക്കളെ കണ്ടിട്ടും ഒരു ഫലവും ഉണ്ടായില്ലെന്ന് ഈ കുടുംബം പറയുന്നു. മക്കളുടെ ഓൺലൈൻ പഠനത്തിന് പ്രയാസം നേരിട്ടെങ്കിലും സ്കൂളിലെ അധ്യാപിക സഹായിച്ചതോടെയാണ് അതിന് പരിഹാരമായത്. മക്കൾക്ക് ലഭിച്ചിരുന്ന സ്കോളർഷിപ്പും ഇത്തവണ ലഭിച്ചില്ല. പഠിക്കാൻ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യണമെങ്കിൽ അടുത്ത വീടുകളെ ആശ്രയിക്കണം. മാത്രമല്ല, ഇവിടെ ബാത്റൂം സൗകര്യം പോലും ഇല്ല എന്നത് ഒരു നടുക്കുന്ന സത്യം തന്നെയാണ്. ആനുകൂല്യങ്ങൾ അർഹതപ്പെട്ടവരുടെ കൈകളിൽ എത്തുന്നുണ്ടോ എന്ന കാര്യം ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ശ്രദ്ധിക്കണം. ഇക്കാലത്തും ഇങ്ങനെയൊരവസ്ഥയിൽ ഒരു കുടുംബം കഴിയുന്നു എന്നത് ഏറെ ആശ്ചര്യപ്പെടുത്തുന്ന കാര്യമാണ്. അധികാരികളെ, ഇനിയെങ്കിലും കണ്ണു തുറക്കൂ. ഈ കുടുംബത്തിന്റെ ദുരവസ്ഥയ്ക്ക് എത്രയും വേഗം പരിഹാരം കാണൂ. ന്യൂസ് ഡെസ്ക്, തിരൂർ ലൈവ്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ, അസുഖങ്ങളെ അകറ്റൂ. ചുക്ക്, മല്ലി, തിപ്പലി, കുരുമുളക്, ഗ്രാമ്പൂ, കരിഞ്ചീരകം തുടങ്ങിയ 9 ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ. ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി.